മുക്കം നഗരസഭയ്ക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി കോൺഗ്രസ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ നഗരസഭ ഓഫീസിന് മുന്നിൽ ഏകദിന ധർണ സംഘടിപ്പിച്ചു. സമരം മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം നിയോജക മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. മുക്കം നഗരസഭയിൽ സി പി ഐ നേതൃത്വത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഏകദിന ധർണ നടത്തിയത്. ശിശുക്ഷേമ ഓഫീസർ നടത്തിയ ലക്ഷങ്ങളുടെ അഴിമതി ന്യായീകരിക്കുന്ന ചെയർമാനും ഇതിൽ പങ്കുണ്ടെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. കൗൺസിലർമാർക്കെതിരെ കള്ളക്കേസ് നൽകിയതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. യു ഡി എഫ് മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനുകളിൽ വികസന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരവും പദ്ധതി മാർഗരേഖ ലംഘിച്ചുകൊണ്ടുള്ള നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. പദ്ധതി രൂപീകരണത്തിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവ് പാലിക്കാതെയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ധർണ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ ഈ ഭരണസമിതിയിൽ നിന്ന് യു ഡി എഫിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും കൗൺസിലർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഴുവൻ കൗൺസിലർമാരും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ സത്യാഗ്രഹം ഈ ധർണ മുക്കം മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉന്നയിച്ചതുപോലെ തികച്ചും സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു ഭരണസമിതിയാണ് മുക്കം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണം. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ജെ ആന്റണി, നിജേഷ് അരവിന്ദ്, യു ഡി എഫ് വെൽഫെയർ പാർട്ടി നേതാക്കളായ ദാവൂദ് മുത്താലം, കെ സി അൻവർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. വേണു കല്ലൂരിറ്റി, ഗഫൂർ കല്ലൂരിറ്റി, എം മധുമാസ്റ്റർ, അബുമുണ്ടുപാറ, എം കെ യാസർ തുടങ്ങിയവർ സംസാരിച്ചു. എ അബ്ദുൽ ഗഫൂർ, കൃഷ്ണൻ വടക്കയിൽ, ജുനൈദ്, ഷെരീഫ് പെണ്ണക്കോട്, നിഷാദ്, പ്രഭാകരൻ മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.